അവരൊച്ച് നീ ഒരുമിച്ച് നിന്ന് കഴിക്കുന്നുണ്ടോ അതോ സെപ്പറേറ്റ് കഴിക്കുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിക്കത്തുള്ളൂ, നമ്മൾ ആൾക്കാർ നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ട്രാവൽ വിത്ത് ദോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഷാമിലെ ഗ്രാമക്കാഴ്ചകളാണ്. ഓക്കെ, അപ്പം ആ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷിങ് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകാരോട് അവരുടെ കൂടെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാണാൻ പോയത്. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം യു എയിൽ നമ്മൾ നടത്തുന്ന ഓൾ യു എ റൈഡാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു മലയാളി യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണും. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നൊന്നും ഒരു മലയാളികളും കാണിക്കാത്ത കാഴ്ചകളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ സപ്പോർട്ട് വേണം, ഗ്രൂപ്പ് വഴി ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ, കാര്യം നമുക്ക് വ്യൂസ് ആളുകൾ വേണം, കാണാൻ ആളുകൾ വേണം. ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന യാത്രകളല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പ് വഴിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ഗ്രൂപ്പിനൊക്കെ ഷെയർ ചെയ്താൽ മതി, എന്നാലേ നമുക്ക് ഒരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ വെച്ചിട്ട് പള്ളി പോകണം. പള്ളി പോയിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ചാർജിലേക്ക് വിടാം. വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച വന്നിട്ട് ഷൂട്ട് ചെയ്യാം. എനിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ധൃതി പിടിച്ചുള്ളൊരു യാത്ര. ധൃതി എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. യാത്രയിൽ കിടന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഓക്കെ, വീഡിയോ എല്ലാം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. എൻ്റെ ബുറാക്കിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ദേഹത്തെ ഏരിയ പോലും അറിയത്തില്ല. എന്തായാലും ഒരു ആരും ചെയ്യാത്തതും ഒരു പേടിയില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. ഭയങ്കര ഓരോ കാര്യങ്ങൾ വീണ്ടും 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 ചെയ്യണമെന്നുള്ളൊരു സന്തോഷം. എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്, പൊളിക്കുന്നു നമ്മൾ. അങ്ങനെ ഇതാണ് കേട്ടോ പള്ളി. ഇപ്പോൾ സമയം 12:07 ആയിട്ടുണ്ട്, 1:30 നമസ്കാരം. ഞാനൊരു പാകിസ്ഥാനി ബൈക്ക് പറഞ്ഞു, പാകിസ്ഥാനി പറഞ്ഞു വണ്ടി ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിരുന്ന സ്ഥലം കണ്ടില്ലേ, ഏതോ ഒരു ഒരു ഉള്ളേരിയാണ് കേട്ടോ. ഈ ഒരു മതിലൂടെ ഞാൻ കയറി വന്നു, ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. ക്യാമറ ഹെൽമെറ്റിൽ നിന്ന് ഊരി വെച്ചിരുന്നു. ഇവിടെ വണ്ടി വെച്ചിട്ട് പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് വന്ന് എടുക്കാം കേട്ടോ. ഇവിടെ സേഫ് ആണോ എന്ന് അവർക്ക് ചോദിക്കണം, ചോദിച്ചിട്ട് വെച്ചിട്ട് പോകാൻ പറ്റൂ. പാകിസ്ഥാനികളാണ് കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് പള്ളി പോയിട്ട് കാണാം. ഏതാ സ്ഥലമെന്ന് പോലും എനിക്കറിയത്തില്ല. ഷ്യാമാന്നറിയാം, ഷ്യാമിൻ്റെ എവിടെ ആണെന്നു പോലും അറിയത്തില്ല. ഇതൊക്കെയാണ് കേട്ടോ ലൈഫ് എന്ന് പറയുന്നത്, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ പാകിസ്ഥാനി ഭായിമാരൊക്കെ വന്നു കേട്ടോ. നീ എന്തിനാണ് വെളിയിൽ ഇരിക്കുന്നത്? നീ അത് അകത്ത് കയറി ഇരിക്കും, പങ്കേടാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. ഫാൻ ഉണ്ട് അതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ വേണ്ട വീട്ടിരുന്നോളാം എന്ന് പറഞ്ഞു, ചെയർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമസ്കാരം 12:22 1:30 ഇവിടെ നമസ്കാരം. ഈ ഒരു പള്ളി നിൽക്കുന്നൊരു ഇതുണ്ടല്ലേ, ഇതിൻ്റെ താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒരു കോഴിയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ, നല്ല വ്യത്യസ്തമായിട്ടുള്ള കോഴികളാണ്, വെറൈറ്റി ആയിട്ടാണ്. ഇപ്പം ഇവിടെ നിൽക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. അവർക്ക് ലൈസൻസ് ഇല്ലാത്ത രണ്ട് വണ്ടികളുണ്ട്, എനിക്ക് ലൈസൻസ് ഉള്ള ഒരു വണ്ടിയുണ്ട്. ഇനി കുറച്ച് നേരം പങ്കിൽ വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ കുറച്ച് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇതാണ് അവരുടെ ഒരു റൂമിൻ്റെ ഉൾഭാഗം കേട്ടോ. അവിടെ ഒരു യുടെ ഫ്ലാഗുണ്ട്, യുടെ ഫ്ലാഗ് കാണാൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ലുക്കാണ്. നമ്മുടെ വണ്ടിയിലുണ്ട്, ഇതെല്ലാം അവരുടെ ഏരിയ ആണ്. അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. എന്തായാലും സത്യം പറഞ്ഞാൽ പാകിസ്ഥാനികൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ല ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പാകിസ്ഥാനി ആളുകൾ. കാര്യം ഞാൻ എൻ്റെ ബുർജ് ഖലീഫയിൽ ഞാൻ 100 ദിർഹംസ് കടം മേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ആളുകൾ കടം ചോദിച്ചു, ആരും എനിക്ക് തന്നിട്ടില്ലായിരുന്നു അന്ന് സമയത്ത് കേട്ടോ. ഒരു 2 വർഷത്തെ മുന്നത്തെ കാര്യമാണ്. ഒരു അജ്മൽ എന്ന് പറഞ്ഞ പാകിസ്ഥാനാണ് എനിക്ക് 100 ദിർഹംസ് തരുന്നത്. എൻ്റെ ഫസ്റ്റ് മുഖം കാണിച്ചുള്ള ഒരു വീഡിയോ അതാണ്. യു എയിൽ ഞാൻ ബുർജ് ഖലീഫയുടെ 124-ാമത്തെ നിലയിൽ കയറുന്ന വീഡിയോയിൽ പൈസ തന്ന് സഹായിച്ച പാകിസ്ഥാനിയാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും, നമ്മൾ ഫുള്ള് കടം, ഈ വണ്ടിയുടെ കടമൊക്കെ ഞാൻ തീർത്ത് കേട്ടോ, എല്ലാം കൊടുത്ത് തീർത്ത്. പിന്നെ ഇപ്പോൾ ഇവരെൻ്റെ അടുത്ത് വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറയും, ഞാൻ പറഞ്ഞു നമസ്കാരം എത്ര മണിക്കാണ് തുടങ്ങിയെന്ന് ചോദിച്ചു. 1:30 പറഞ്ഞു. എവിടെ പോകുമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു. വണ്ടി അകത്ത് വെച്ചിട്ട് ഇവിടെ കയറിയിരുന്നോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ഞാൻ ചെയർ എടുത്തിട്ടിട്ട് വിട്ടിരിക്കാൻ എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ഇവിടെ വേറൊരാൾ കണ്ടു എന്നിട്ട് പറഞ്ഞു അകത്ത് വന്നിരിക്കും, അവിടെ ഫാനുണ്ട് അവിടെ വന്നിരിക്കുന്നു പറഞ്ഞു. ഇത്രയും സ്നേഹമുള്ള മനുഷ്യന്മാരാണ് കേട്ടോ പാകിസ്ഥാനികൾ, അടിപൊളിയാണ്.
നമ്മുടെ ഓരോ ഇതിലാണ് കേട്ടോ മനസ്സിലാവുന്നത്, ഓരോ ഒരു പെരുമാറ്റ രീതിയിൽ നിന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് എന്തായാലും വളരെ ഹാപ്പിയാണ്. മലയാളികൾ മോശമല്ലെന്നല്ല, മലയാളികളും കൊള്ളാം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഇതാണ്. മലയാളികളും കൊള്ളാം. ഇപ്പം തന്നെ ഒരു 6-7 മലയാളികളെ കണ്ട്, എല്ലാവരും മിക്കുള്ള ആളുകൾക്കൊക്കെ എന്നെ അറിയാം. പുതാമിൽ വന്നാലും എന്നെ ആളുകൾ തിരിച്ചറിയുന്നുള്ളത് ഇപ്പോഴേ അറിഞ്ഞു. വളരെ സന്തോഷം. ഓക്കെ, അപ്പം നമസ്കരിക്കണം, കുറച്ച് വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചിട്ട് ഇവിടുന്ന് പോകണം. ഫുഡ് കഴിക്കണമെന്നുണ്ട്, ഫുഡ് മാഗി ഉണ്ട്. മാഗി എപ്പോഴും മാഗി കഴിച്ചാൽ ശരിയാകത്തില്ല, അതൊന്നും കുക്ക് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം, വഴി നോക്കാം. ഇത് നമ്മുടെ നമ്മൾ ഇരുന്നില്ലേ, ഇരുന്ന് ഇത് നമ്മുടെ മത്താലി ബൈയാണ്. നേരത്തെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലേ, അവർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ, നല്ല ഇതാണ്. സ്വാദ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. അപ്പോൾ എന്തായാലും 3-4 ഭായിമാരുണ്ട്, എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വിളിച്ച് ഞാൻ, എനിക്ക് വിശപ്പുണ്ട്. പിന്നെ വിളിച്ചപ്പോൾ ഞാൻ അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഭായി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നുമില്ല, നീ വാ കഴിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഇവരുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഉൾഭാഗമാണ് കേട്ടോ വീടിൻ്റെ. നമ്മുടെ ഈ ഭായിയാണ് എന്നെ പള്ളിയിൽ കൊണ്ടുപോയത് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ വീട്ടിലിരിക്കാൻ. നല്ല കാറ്റുമുണ്ട്, നല്ല ഈ സംഭവം പഴയ ഒരു ഇതാണ് കേട്ടോ, തട്ട് പോലത്തുള്ള ഇതാണ്. ഫുഡ് സീറ്റൊക്കെ ഇട്ട് ഇവിടെ നിന്ന് അടിയാട്ടോ. എന്താ ഫുഡ് നോക്കട്ടെ. ക്ലൈമറ്റ് ഉദർ ഠണ്ഡ ഉദർ ഫ്രൂട്ട്സ് ക്യാ ബനായേഗ ഫ്രൂട്ട് ഫ്രൂട്ട് അച്ഛാ ഫ്രൂട്ട് മിൽത ഹൈ ക്യാ മംഗതേ ചേ വഗരാ ബോ ആ അവിടെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ട്ടോ, നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. നമ്മൾ അപ്പോൾ നമ്മൾ മുൽക്കി ബഗചേനാ ആ ദരസ് പേ ദരസ് ഫ്രൂട്ട് മിൽത ദര ജാർ പൂര സേ ഐസാ ജുനാ ഓ പക്കടതേ സന്താലു സത്രഖ അളു മാലുമേ അളു അളു ബീച്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ഇവരുടെ ഇവിടെ കിളിക്കും കേട്ടോ. അവിടെ ഇവരുടെ ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അവിടെ നല്ല സൂപ്പർ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഈ ഹിന്ദി എല്ലാവരും അറിയത്തില്ല കേട്ടോ, അത് കുറച്ച് കുറച്ച് അറിയാവും, അതുകൊണ്ട് എനിക്ക് എല്ലാവരും മനസ്സിലാകത്തില്ല. ഒരു ഹിന്ദിയിലാണ് അതിൻ്റെ പേര് പറഞ്ഞത്. അപ്പം മറ്റേ വേറെ ബ്രോ പറഞ്ഞ ബീച്ച് ആ അവര് ചോദിച്ച നീ ഒരുമിച്ച് കഴിക്കുന്നുണ്ടോ അതോ സെപ്പറേറ്റ് കഴിക്കുന്നുണ്ടോ. നമ്മൾ ഒരുമിച്ച് തന്നെ കഴിക്കത്തുള്ളൂ, നമ്മൾ ആൾക്കാർ നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ആ ഭായിയാണ് ആ ഭായിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു. നീ വണ്ടീൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് പള്ളി പോകാം, അങ്ങനെ കമ്പനി ചെയ്താണ് ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാവരും പറ്റും, എല്ലാവരും കണ്ടു ഒരുമിച്ച് നിന്ന് കഴിക്കാം. അവർ റെഡിയാക്കുന്നുണ്ട് ഫുഡ് കേട്ടോ. ഒരു വെള്ളത്തിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലേ, അൽ തവളാ ലഗാബ്ദ ഹംസാ പോണം ബസ്ത മുസ്
നമ്മളെല്ലാവരും ഉണ്ടോ, എല്ലാവരും കൂടെയാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളിയാണ് അത്, ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും കഴിച്ചാണ്. അങ്ങനെ ഇവിടെ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പോകും കേട്ടോ. നല്ല മനുഷ്യന്മാരോട്ടോ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. സത്യം ഫസ്റ്റിലത്തെ യാത്ര തന്നെ നല്ല അനുഭവമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു നല്ല രീതിയിൽ നമ്മളെ കഴിപ്പിച്ച് വയറുള്ളായി. നല്ല ഫുഡുമായിരുന്നു കേട്ടോ. ചിക്കനും മട്ടനും അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് റൈസും കടലയും മല്ലിയല്ല നമ്മളെ ഐറ്റംസും ഇട്ട് നല്ല ഫുഡ് കഴിച്ചു. ഓക്കെ, അങ്ങനെ നമ്മളിനി യാത്ര തുടങ്ങാൻ പോവാണ്. ഇനി തിരിച്ച് നമ്മൾ ഇപ്പോൾ സമയം 1:55 കേട്ടോ. 1:55 2:00, 3:00, 4:00 റൂം എത്തണം. ഇവിടെ നമുക്ക് പോവാം. ഇവിടെ അടുത്ത ആഴ്ച വേറെ ലൊക്കേഷനാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ യാത്ര കഴിഞ്ഞ കേട്ടോ. ഇനി അടുത്ത വ്യാഴ്ച രാത്രിയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം എന്തായാലും വളരെ ഒരു രക്ഷയില്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക്. ഇതൊക്കെ കണ്ടില്ലേ, ഫ്ലാഗും ഇന്ത്യ ഇതൊക്കെ കണ്ടിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നുമില്ല, നിങ്ങളൊന്ന് ഫുഡ് കഴിക്കുന്നു, വയറടിച്ച് ഫുഡ് കഴിക്കുന്നു പറഞ്ഞ് ഇരുത്തിരുത്തി കഴിപ്പിച്ച് കാലും കയറിപ്പിടിച്ച് കുട്ടിയിരുന്ന് കഴിച്ചാൽ ശീലമില്ലല്ലോ, മസിൽ കയറിപ്പിടിച്ചാൽ കഴിഞ്ഞിട്ട് എന്നിട്ട് അവർ വിചാരിച്ച് ഞാൻ നിർത്തി പോകാമെന്ന് വീണ്ടും ഇടും തട്ടി ഇഷ്ടംപോലെ വയറ് ഇറപ്പിച്ച കേട്ടോ. നല്ല ആളുകൾ, നല്ല അനുഭവം, നല്ല ആളുകൾ, ഇതൊക്കെയാണല്ലോ പാകിസ്ഥാനികൾ എന്ന് പറയുന്നത്, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് പോവാം. ഇവിടുന്ന് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ബൈ. ഡോറ് തുറക്കണം കേട്ടോ, വഴി പോവാ നമ്മുടെ ചെക്കൻ. നോ, ഓ മൈ ഗോഡ്, ഡോർ തന്നെ തന്നെ തുറന്നു വരുന്നു. അയ്യോ, ഏ ഞാൻ സൂപ്പർമാനാണ്. എന്തായാലും പോവാം. ഓക്കെ, സുബ്ഹാനല്ലാഹി സഹറല്ലാഹി നഹാദാമ കുഞ്ഞലഹു മുക്ലിനി അയ്നല റബ്ബിനല മുൻകലിബൂൻ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അപ്പം പോവാം നമുക്ക്. അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കുറച്ച് കുറച്ച് കാണിക്കാം കേട്ടോ. കാര്യം നമ്മളിവിടെ കണ്ട കാഴ്ചകളാണ്. ഓക്കെ, ഇപ്പം പതിയെ വിടാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റാസൽ കൈമ ടു ഷാർജ, അവിടം വരെയുള്ള കാഴ്ചകളാണ്. നൈറ്റിൽ വന്നുകൊണ്ട് നിങ്ങൾ അത്ര കാഴ്ചകൾ കണ്ടു കാണത്തില്ലല്ലോ. നമുക്ക് ആ ഒരു കാഴ്ച കാണാം. പിന്നെ അവർ ഇന്ത്യ തോറ്റേനെ, ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടിട്ട് അവരെ അടുത്ത് പറഞ്ഞു ഇന്ത്യ തോറ്റത് മറ്റെന്താ ഇന്ത്യ തോറ്റത് എന്നുള്ള ഈ കാര്യമായി പാകിസ്ഥാൻ വിൻ ചെയ്യും, ഫൈനൽ വിൻ ചെയ്യുന്നത് ഇവർ തമാശക്കരയാ കേട്ടോ. അവർ ഇന്ത്യക്ക് കളിക്കാറില്ല. ഞാൻ പിന്നെ കേട്ടോണ്ടിരുന്നു, ഞാൻ പറഞ്ഞു തർക്കിക്കാൻ നിന്നില്ല, ഞാൻ പറഞ്ഞു ഞാൻ ഫുട്ബോളാണ് കാണാറ്, ക്രിക്കറ്റ് കളി കാണാറില്ല. അത് കഴിവുള്ളവർ കളിച്ച് ജയിക്കട്ടെ, അത്ര തന്നെ ഉള്ളൂ. കഴിവില്ലാത്തവർ ഒന്നിനെയും പറ്റി പറയാതിരിക്കുക. എന്താ, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് എക്സിറ്റ് നമ്പർ 10 അടിച്ച് വന്ന വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാഴ്ച കാണിച്ച്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു മലയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റിയിട്ടൊന്നും ക്യാമറയിൽ ഇട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
ഇവിടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ, മേഘത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാനായിട്ട്, അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു ചെറുക്കം ഇപ്പോണ്ട് ക്യാമറ നൂറിന് മേളിൽ പൊക്കാനും അടിക്കും, അതുകൊണ്ട് ഞാൻ 80 പോകത്തുള്ളൂ കള്ളൻ. എന്നാലും ഇതേപോലത്തെ ഒരു മരച്ചുവട്ടിലാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. നിങ്ങൾ രാവിലെ ഞാൻ കാണിച്ചു തന്നില്ലേ, എൻ്റെ ലണ്ടൻ ട്രിപ്പിനും ഞാൻ ഇതേപോലെയൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. ഇപ്പം എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പം ഓടിപ്പടച്ചിപ്പം ആഴ്ചയിൽ ഒരു യാത്ര ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ദുബായ് ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ എന്നെ അടുത്ത കൺട്രി പിടിച്ചേനെ. പൈസ ഇല്ല, പൈസ അത് വേണം, അതൊക്കെ നമ്മളെങ്ങനെയെങ്കിലും കുപ്പിക്കും. ഇവിടെ ഫുട്ബോൾ കോർട്ടാണ്, എന്തു ഭംഗി നിന്നെ കാണാൻ എന്തേയോ മലാളേ. നല്ല കോടമ്മന്നിനോ താഴ്വരയില്ലോ രാത്രി മുന്നിൽ പൂക്കും താരന്ന താരന്ന. ഈ പാട്ടോടുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷംനാഥുണ്ട്, അവനെ ഓർമ്മയിടുന്നു എനിക്ക്. അവൻ രായണ്ണ എന്നൊക്കെ പാടുവൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് സിമെൻറ്റ് ഫാക്ടറികളാണ്, നമ്മൾ രാവിലെ വന്ന വഴി തന്നെയാണ്. നാളെ രാവിലെ വന്നത് അപ്പുറത്തെ വഴി കൂടെ, ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പുറത്തെ വഴി കൂടെ. ഇത് കണ്ടേക്കുന്നത് ഇത് ബ്രിഡ്ജ് അല്ല കേട്ടോ, ഇതിലൂടെ കെമിക്കലൊക്കെ പോകുന്ന സംഭവമാണ് ഈ സിമെൻറ്റ് ഫാക്ടറിയിലോട്ട് കേട്ടോ. സംഭവം ഒരു നാലല്ലോ ഒരു ആറേഴ് ഇതുണ്ട് സംഭവമുണ്ട്. ഇതിലൂടെ കെമിക്കൽ പാസ് ചെയ്യുന്ന സംഭവമാണ്, റോഡിൻ്റെ മേളിലൂടെയാണ് പോയേക്കുന്നത് കേട്ടോ. നമ്മൾ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്നൊരു ബ്രിഡ്ജായിട്ടും അതൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ അതല്ല, വൺ സെറ്റപ്പാണ് കേട്ടോ. സിമെൻറ്റ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞാൽ എന്നാ സുമ്മാവാ, ആ മലനിരയിൽ നിന്ന് പാറയൊക്കെ പൊടിച്ചാണ് പാറപ്പൊടി ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതിൽ നിന്ന് സിമെൻറ്റ് എടുക്കുന്നത്, അങ്ങനെയാണ് കേട്ടോ സംഭവം. ഇവർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഒമ്മാതിരി സാധനം, സൂപ്പർ ഫാക്ടറി. അയ്യോ അയ്യോ പിടിയണ്ട, ബ്രേക്ക് പിടിയണ്ട, അയ്യോ പോയടാ, പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഇല്ല, ഇതിവിടെ റോഡുകൾ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്തൊക്കെ സെറ്റപ്പാണെന്ന് അറിയോ, ഇത് റാക്ക് ലാബാണ് കേട്ടോ, ദുബായിലെ റാസൽ കെമയിലെ ലാബാണ്. ആ റോഡ് ക്ലീൻ ചെയ്യുന്ന സംഭവം നിങ്ങൾ കണ്ടില്ലേ, എന്തൊക്കെ സെറ്റപ്പാണ് നോക്കിയത് ഇവിടെ. അല്ലേ, തൂത്തുവാരക്ക് എന്തായാലും നടക്കത്തില്ല. നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിക്കാർ ഇങ്ങനെ തൂത്തുവാരി, ഇങ്ങനെ മറ്റേ അവർ പാമ്പ് പിടിച്ചവർ അങ്ങനെ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തി ഇതൊക്കെയാക്കി. ഇവിടെ ഫുള്ള് മെഷീൻസിൻ്റെ കളിയാണ്. മെയിൻ റോഡിൽ കൂടെ ഒരു വണ്ടി ഫൂ, അതിൻ്റെ പുറവിൽ ഒരെണ്ണം ഫൂ, കഴിഞ്ഞ് റോഡ് ക്ലീൻ ക്ലീൻ, റോഡ് വരെ അവർ ക്ലീൻ ആകും കേട്ടോ. അതാണ് ഇവിടെ ഈ യുഎയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഭയങ്കര വൃത്തിയാണ്. അവിടെയൊക്കെ ഈ ഒരു സൈഡൊക്കെ നോക്കി, എവിടെയെങ്കിലും ഒരു കച്ചറ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്, ഒന്നും പറ്റത്തില്ല. അത്രയ്ക്ക് അവർ നല്ല ഇതായിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റും, അതിനല്ല എല്ലാ കാര്യവും ദുബായ് യുഎയെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, വേറെ ലെവലാണ്. ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ മറ്റേ യു കെയിലൊക്കെ ഓരോ റോഡുകളുണ്ടല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുള്ള് മരങ്ങളും മലകളും, അതിൻ്റെ ഇടയിൽ ഒരു തണൽ കാണേ, വെയിൽ തണൽ, വാ വണ്ടർഫുൾ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ, അതിമനോഹരമായ സ്ഥലം. ഐ ലൈക്ക് ഇറ്റ്. നമുക്കിനി 1:13 യാത്ര, പയ്യെ പോയാൽ മതി, സമയം പയ്യെ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. ഫ്രീ ആയിട്ട് അല്ല, സ്പീഡിലുള്ള പോക്കോ കാര്യങ്ങൾ കത്തിക്കലോ അങ്ങനെയുള്ളൊന്നുമില്ല, ധൃതി ഒന്നുമില്ല, പയ്യെ ഉള്ള യാത്രയുള്ളൂ. ലൈക്ക് കിട്ടി. ഇവരൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ. നമ്മളെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ചിരിക്കുന്നവരും കൈ കാണിക്കുന്നവരും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. റോഡിൽ എന്തോ ചത്ത് കിടക്കുന്നത്, അതൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. മഞ്ഞേരി ഓഹോ പൊട്ട് തൊട്ട് ഓഹോ, എങ്ങോട്ടാടാ വണ്ടി നീ പോകുന്നേ പോകുന്നേ, നേരെ നോക്കി പോടാ. അയ്യോ ഇതെന്ത് സംഭവം, ആ സ്റ്റേ ഉണ്ട് പതിനാലാം. ഇപ്പം ഞാൻ എക്സിറ്റ് മാറി ഫ്രീ സോണിൽ കയറിയാണ്. ഫ്രീ സോണിൽ കയറിയിട്ട് എന്ത് കാര്യം, ഫ്രീ സോണിൽ കയറിയാലും നമുക്ക് കാഴ്ചകൾ കിട്ടും, നമ്മൾ വഴിയേറ്റിയാൽ നമുക്ക് കാഴ്ചകൾ പുതിയത് കിട്ടുമല്ലേ. ഏതാ അങ്ങനെ നമ്മൾ അജ്മാൻ എക്സിറ്റ് എടുത്തു കേട്ടോ, അത് റാക്കിലോട്ട് പോകുന്നതാണ്, അത് റാക്സൽ കമയിലോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ 2-3 പാലങ്ങളുണ്ട്, പാലങ്ങൾ. ഇന്നലെ ഈ പാലമൊക്കെ തണ്ടിയാണ് നമ്മളിവിടെ വന്നത് രാത്രി. ഇനിയിപ്പം മരുഭൂമികളുടെ കളികളാണ് കേട്ടോ അങ്ങോട്ട്.
റൈറ്റ് സൈഡിൽ റോഡാണ്, അതിൻ്റെ അപ്പുറത്ത് ക്യാമൽ ട്രാക്ക് റോഡാണ് കേട്ടോ. അതായത് ക്യാമലിനെ കൊണ്ട് ഓടിപ്പിക്കുന്ന സ്ഥലമാണ്, അതായത് ഒട്ടകം, ഒട്ടക റൺവേ അതാണ് കേട്ടോ സംഭവം. ഇവിടെ ഒട്ടക മത്സരമൊക്കെ ഉണ്ട്, ഇവിടെ ഒട്ടക മത്സരം, ഒട്ടകത്തിനെ ഓടിക്കുന്ന മത്സരം, കുതിര മത്സരം, കുതിര ഓടിക്കുന്നത്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ രാജാവിൻ്റെ മോനുണ്ടല്ലോ ഹംദാൻ, ഹംദാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ഒട്ടകവും ആട് മറ്റേ കുതിരയും പിന്നെ വേറെ അതുണ്ടല്ലോ വേറൊരു സാധനം ഉണ്ടല്ലോ മറ്റേ ഫാൽക്കൻ അതിനെ, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കോഴി, ഗിനിക്കോഴി, ആട് ഇവിടെ ആടുണ്ട് കണ്ടില്ലേ, നമ്മൾ ഇഷ്ടംപോലെ ആടിനെ കണ്ടു. ഞാൻ ആടിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന അത്ര കൊള്ളായ്മയല്ല കേട്ടോ പറയുന്നത്, ഞാൻ കമ്പയർ ചെയ്യുകയാണ് ചുമ്മാ ഒരു രസം. എന്തായാലും നമ്മുടെ നാടല്ലേ നമുക്ക് നല്ലത്, നമുക്ക് വിലപ്പെട്ടതും, നമ്മൾ മിസ് ചെയ്യുന്നതും ഒക്കെ. ഇവിടെ എത്തിയപ്പോൾ മരുഭൂമിയായി കണ്ടില്ലേ, മരുഭൂമിയുടെയൊക്കെ കളർ കണ്ടില്ലേ. ഇവിടെ എത്തിയപ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട്, വണ്ടി കിടന്ന് ആടുന്നുണ്ട് കേട്ടോ, കാറ്റ് നല്ല പിടിക്കുന്നുണ്ട്, വണ്ടി ഹെൽമെറ്റ് എല്ലാം കിടന്ന് ഷേക്കാണ്. ഞാനിപ്പോൾ വീട് എടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല സംഭവം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, പതിയെ പോവാവും. ഏതാ ഒരുപാട് കത്തിക്കൽ, കാര്യം നല്ല ഓപ്പണായിട്ട് കിടക്കുന്ന പ്ലേസാണ്, ബിൽഡിങ്ങില്ല ഒന്നുമില്ല, ഓപ്പണായിട്ട് മരുഭൂമിയാണ്. എന്നാൽ ഇതുവഴിയൊക്കെ നമ്മുടെ രാത്രി വന്നത്, അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല, കണ്ടില്ലേ. മരുഭൂമിയുടെ ഉള്ളിലൂടെ ഒരു റോഡിലാണ്, വെട്ടിത്തെളിച്ച റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. പണ്ടത്തെ എമിറേറ്റ്സ് റോഡ് നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ എമിറേറ്റ്സിൽ ഫുള്ള് യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡാണ്. അങ്ങനെ ഞാൻ പമ്പിൽ കയറ്റിയാടോ വണ്ടി, നടുവേദന എടുക്കുന്നു, കുറച്ച് വെള്ളം കുടിക്കണം അത്യാവശ്യമാണ്. അമ്മേ, എല്ലാ പമ്പിൻ്റെ ഫ്രണ്ടിലും കട്ടത്തടി തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ചാർക്കോൾ ഇടാനാ. എന്നാന്ന് പെട്രോൾ മാറി, അല്ല വെള്ളം മാറി, പെട്രോൾ കുടിക്കുന്ന അങ്ങനെ നമ്മൾ പമ്പിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുറച്ച് നേരമായി എന്നിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഈ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയ എത്തി കേട്ടോ. മരുഭൂമി തന്നെയാണ്, ഈ ഒരു മരുഭൂമിയുടെ മണ്ണിൻ്റെ കളർ വേറെയാണ്, നേരത്തെ ഒരുമാതിരി ഒരു കടും വേറെ കളറായിരുന്നു കേട്ടോ. ഇതിപ്പം വേറൊരു നമ്മുടെ നാട്ടിലെ കടൽ തീരത്ത് കിടക്കുന്ന മണ്ണില്ലേ ആ ഒരു മണ്ണായിട്ടോ. പക്ഷേ അതിൻ്റെ ഈ മരുഭൂമിയുടെ ഒരു ലുക്ക് നോക്കിക്കോണം കേട്ടോ, നല്ല മഴയൊക്കെ പെയ്ത് മഴ മറ്റേ കാറ്റൊക്കെ അടിച്ച് നല്ല ഒരേ ഷേപ്പിൽ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ തേപ്പ് വാർപ്പൊക്കെ ഉണ്ടല്ലോ, വാർത്ത് നമ്മൾ തേച്ച് വെക്കത്തില്ല, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. അതുകൊണ്ട് ക്യാമറ ഓണാക്കിയതാണ് ഞാൻ. ഇവിടെ നിന്ന് ഇനി നമുക്കിനി 29 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ റൂമിലെത്താനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമല്ലേ, പമ്പിൽ കയറി വെള്ളം കുടിക്കുന്നത്, പമ്പിൽ കയറി മുള്ളുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. ഇവിടെ ഒന്നും റോഡ് സൈഡിൽ വണ്ടി നിർത്തിക്കൂടാ കേട്ടോ, അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളെല്ലാം അങ്ങനെയുള്ള ഇവിടെ പിടിത്തിക്കഴിഞ്ഞാൽ ആളുകൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ കേസ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് ഒന്ന് ഇടിച്ച് കയറും, അതുകൊണ്ടാണ് നിർത്തില്ലെന്ന് പറയുന്നത് കേട്ടോ. പമ്പിൽ കയറിയിട്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നതും മുള്ളാനൊക്കെ പോകുന്നതൊക്കെ പമ്പിൽ കയറിയിട്ടുണ്ട്. റോഡ് സൈഡിലെ പരിപാടികളൊന്നുമില്ല, പോലീസന്മാരെ കണ്ടാലും അതിനെക്കാട്ടിലും മേലിൽ പണി കിട്ടും, ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് അടിച്ചാൽ കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം, റിപ്ലൈ തരാം. ഓക്കേ, നമുക്ക് 23 മിനിറ്റാണ്, മരുഭൂമിയുടെ ഉള്ളിലൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നലെ ഈ സമയം, ഇന്നലെ രാത്രിയിൽ എൻ്റെ പൊന്നെ തണുത്ത് മരവിച്ച് പണ്ടാർ തുടങ്ങിയിട്ടാണ് ഞാൻ ഇതുവഴി പോയത്. ഇപ്പം നൈസ് ക്ലൈമറ്റ് ആയിട്ടാണ് പോകുന്നത്, കൊള്ളാം. ബാക്കിൽ നിന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ആരോ പിന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാകും തോന്നുന്നു. എല്ലാവർക്കും അത്ഭുതമാണ് കേട്ടോ.
ഇതാരടായി ഏതാ വണ്ടി, ഇവെന്തിനെ ഇങ്ങനെ നടക്കുന്നു, ഇതെന്ത് ഫ്ലാഗ്, ഇതേതാ ഫ്ലാഗ്, ഇന്ത്യക്കാരനാണോ അതോ മലയാളിയാണോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലർ ചിന്തിക്കുന്നത്. കൊട്ടാരക്കരക്കാരനാണ്, ഷംസുദ്ദീൻ്റെ മോനാണ്, നസീമാടെ മോനാണ്. ഇഷ്ടം യാത്രകളോടാണ്. അപ്പം ഈ എക്സിറ്റ് വരുമ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാര്യം എന്ന് വെച്ചാൽ ഈ എക്സിറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ട്രാക്കിലുള്ളവനൊക്കെ എടുത്ത് തേർഡിലോട്ടൊക്കെ എടുത്ത് വയ്ക്കും. തേർഡിലോട്ട് വെച്ചിട്ട് ഇവിടുന്ന് കയറിപ്പോ നോക്കി. ഇപ്പോൾ ഒരു ഇടി നടക്കണ്ടായിരുന്നു എന്നെ ആ ബൈക്കുകാരന്, പിന്നെ ആ വണ്ടിക്കാരനാണ് ആ ബൈക്കുകാരൻ്റെ ഫ്രണ്ടിൽ പോകുന്നത്. ശ്രദ്ധക്കുറവാണ് കേട്ടോ, അഹങ്കാരം കാണിക്കുന്നതാണ് അവന്മാർ. ആ മേ ക്യാമറ മേ യൂട്യൂബ് കാ യൂട്യൂബ് യൂട്യൂബ് ട്രാവലിംഗ്. ആ അങ്ങനെ ഒരു ചായ കുടിക്കാൻ വന്നേ കേട്ടോ, എടുത്ത് എക്സിറ്റ് മാറിപ്പോയി. ഇതിനിപ്പം വേറൊരു കടയിൽ പോവാം, അവിടെ പോയി കുടിക്കാം. ചെക്കൻ എന്നെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ചായക്കട ഞാൻ പറഞ്ഞ വേണ്ടി ഒരു ചായക്കട നോക്കി ഇറങ്ങിയതെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ ഷോപ്പിലേക്ക് വന്നോളെ. എന്നാൽ ഓക്കെ അങ്ങനെ ആട്ടിക്കൂടെ. അവൻ സ്കൂട്ടി എടുത്തിട്ട് എന്നെ പുറകെ പിടിക്കാൻ വന്നു. വാവട്ടെ ഇപ്പോൾ ചായ കുടിക്കാം. അപ്പോൾ വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അസ്സലാമു അലൈക്കും. എന്തുണ്ട് സുഖം? ആ ഇല്ലടാ, ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. നേരാ റാസൽ കേമി പോയിട്ട് വന്നേ. ഓണം കാണാം. ഇല്ലില്ല സുഖമായിട്ട് സഹർലനാഥം. ഓക്കെ അവിടെ ആൾ മൊത്തം കൂടി. ഞാൻ പറഞ്ഞില്ലേ ചായ കുടിക്കാൻ പോയാൽ പ്രശ്നമാണെന്നുള്ളൂ. അവർ പൈസയും മേടിച്ചില്ല എൻ്റെ ഇന്ന്. എന്ത് നല്ല ചെക്കന്മാരാണെന്നറിയോ മലയാളികൾ. സുബ്ഹാനല്ലാഹി സഹർലനാഥ വമക്കുന്നലഹുൽ മുസ്ലിമീൻ ഹൈനല റബ്ബിനാല മുൻകലിബൂൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യം. ഞാൻ പൈസ കൊടുത്തിട്ട് ആരും മേടിക്കുന്നില്ല അവിടെ. ഒരു കടയിൽ ഒരു മനുഷ്യനും മേടിക്കുന്നില്ല പൈസ. വേണ്ട വേണ്ട വേണ്ട, പൊക്കോ 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 എന്നാണ് പറയുന്നത്. ഓ ഞാനാണെങ്കിൽ തൊലി ഒഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ആൾ കൂടുന്ന ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമുള്ള കാര്യമേ അല്ല. ഞാൻ ആ ചെക്കൻ്റെ അടുത്ത് ആവുന്നതെന്ന് പറയണ്ട, പൈസ മേടിക്കട പൈസ മേടിക്കട. ആ കൗണ്ടറിൽ നിന്നിട്ട് ഞാൻ ഇറങ്ങി വണ്ടി ഞാൻ താഴെ വെക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് സാധനം വെയിറ്റ് ഉള്ളതുകൊണ്ട് വീടുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പൈസ മേടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വേണ്ട വേണ്ട പൈസ വേണ്ട പൈസ വേണ്ടെന്ന്. എന്താ കഥ ഇതിപ്പോൾ? ഞാൻ എവിടെ ആവുന്നു എനിക്കൊരു പിടുത്തമില്ല. ഫോണാണെങ്കിൽ ഓൺ ആവുന്നില്ല, ഫോൺ ചത്തുന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മുടെ യാത്രകളൊക്കെ ഈ ആഴ്ചത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാല്ലാ ഇനി അടുത്ത ആഴ്ചയാണ്. ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ ചുമക്കണമല്ലോ. ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ മൂന്ന് പേരുണ്ടായിരുന്നു, ഇന്ന് പോകുമ്പോൾ ഇനി ആരും ഇല്ല, ഞാൻ മാത്രമേ.